യുഡിഎഫ് പറഞ്ഞതുപോലെ ഇനി ഒരിക്കലും ഹർത്താൽ ഉണ്ടാവില്ല എന്നൊന്നും ഞങ്ങൾ പറയാനില്ല. സർക്കാർ ജനവികാരം മനസ്സിലാക്കി ഇതിൽ നിന്ന് പിന്മാറാൻ തയ്യാറാവുന്നില്ലെങ്കിൽ, ജനവികാരം മനസ്സിലാക്കി നികുതി വർധനവ് പിൻവലിക്കാൻ തയ്യാറാവുന്നില്ലെങ്കിൽ, കുറെ കൂടി കേരളത്തെ ആകെ സ്തംഭിപ്പിക്കുന്ന രീതിയിലുള്ള സമരപരിപാടികളുമായിട്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ടി വരും. സർക്കാർ ദന്തഗോപുരങ്ങളിലിരുന്ന് അതാണ് അവിടെ നടക്കുന്ന കാര്യങ്ങളെന്ന് ഉള്ള ധാരണയിലാണ് പോകുന്നത്. മുഖ്യമന്ത്രി ദന്തഗോപുരങ്ങളിൽ നിന്ന് താഴെ ഇറങ്ങണം. ധനകാര്യമന്ത്രി ശീതീകരിച്ച മുറികളിലിരുന്ന് വലിയ സാമ്പത്തിക വർത്തമാനം പറഞ്ഞാൽ പോരാ. വെള്ളക്കരം കൂട്ടിയത് വഴി ഏതാണ്ട് 500 രൂപ വരെയാണ് ആളുകൾ, പാവപ്പെട്ടവർക്ക് ഒരു മാസം അധികം പോകുന്നത്. കറണ്ട് ചാർജ് കൂട്ടി. പെട്രോളിനും ഡീസലിനും കേന്ദ്രം കുറച്ച കാശ് കുറയ്ക്കാതെ ഇപ്പൊ വീണ്ടും കൂട്ടിയിരിക്കുകയാണ്. അതാണ് പ്രശ്നം. അപ്പോൾ വലിയ നഷ്ടമാണ് കേരളത്തിലെ ജനങ്ങൾക്ക്. യഥാർത്ഥത്തിൽ 10-13 രൂപ കുറയേണ്ടതാണ്. അതിനിടയിലാണ് ഈ ഒരു വർധനവ് സർക്കാർ അടിച്ചേൽപ്പിച്ചിരിക്കുന്നത്. ഇത് അവസാനിപ്പിക്കാൻ സർക്കാർ തയ്യാറായില്ലെങ്കിൽ ശക്തമായിട്ടുള്ള സമരങ്ങൾ ഉണ്ടാവും. അത് കുറച്ചുകൂടി രൂക്ഷമാക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. BJP ഈ തരത്തിലുള്ള ധർണകളും മാർച്ചുകളും അതിനപ്പുറത്തേക്കുള്ള സമരങ്ങളും കൂടി ആലോചിക്കാൻ തയ്യാറാവുകയാണ്. അല്ല, ഞങ്ങൾ അങ്ങനെ UDF പറഞ്ഞതുപോലെ ഞങ്ങളിനി ഹർത്താൽ നടത്തില്ല എന്നൊന്നും പറഞ്ഞില്ല. സർക്കാർ ഈ ജനവികാരത്തെ മനസ്സിലാക്കി മുന്നോട്ട് പോയില്ലെങ്കിൽ അത്തരത്തിലുള്ള സമരമാർഗങ്ങളെ കൂടി ഞങ്ങൾക്ക് ആലോചിക്കേണ്ടതായിട്ട് വരും. മറ്റൊരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, തിരുവനന്തപുരത്ത് കേന്ദ്രമന്ത്രി ശ്രീ വി മുരളീധരന്റെ വീടിന് നേരെ ആക്രമണം നടന്നതായിട്ടുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് കേരളത്തിലൊരു കേന്ദ്രമന്ത്രിയുടെ വീടിന്റെ സ്ഥിതി ഇതാണെങ്കിൽ നമ്മുടെ നാടിലെ ബാക്കി സാധാരണ പൌരന്മാരുടെ അവസ്ഥ എന്താവുന്നു ഊഹിക്കാവുന്നതേയുള്ളൂ. അതുകൊണ്ട് ഇക്കാര്യത്തെക്കുറിച്ച് ശക്തമായിട്ടുള്ള അന്വേഷണം ആവശ്യമുണ്ട്. ഇതിന്റെ ആരാണ് ഇത് വീട് ആക്രമണത്തിന് തയ്യാറായത്? ഇതിലെന്തെങ്കിലും മറ്റ് അസ്വാഭാവികമായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളുണ്ടോ? ഇതെല്ലാം വിശദമായിട്ടുള്ള അന്വേഷണം നടത്തി കുറ്റക്കാരെ അടിയന്തരമായി കണ്ടെത്തണം. ശ്രീ വി മുരളീധരന്റെ വീടിന് നേരെ ആക്രമണം നടത്തിയ ആളുകളെ കണ്ടെത്തി അവരെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടികൾ ശക്തമാക്കണം എന്ന് BJP ആവശ്യപ്പെടുക. അൺപാർലമെന്ററി അല്ലെന്ന് അവർ അൺപാർലമെന്ററി ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോപ്പി അടിക്കുക, എന്നിട്ട് ഡോക്ടറേറ്റ് വാങ്ങുക, എന്നിട്ട് ഒരു ലജ്ജയുമില്ലാതെ അവിടെ കടിച്ചു തൂങ്ങുക. ഒരു പാവപ്പെട്ട പാർട്ടിയുടെ നേതാവ് എന്ന് പറയും 20,000 രൂപയുടെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ താമസിക്കുക. ഇത് എന്താണിത്? ഞാൻ പറഞ്ഞതാണോ അൺപാർലമെന്ററി? വനിതാ നേതാവായാലും പുരുഷ നേതാവായാലും ഈ നാട്ടിലെ ജനങ്ങളെ ബഹുമാനിക്കണം, ഈ നാട്ടിലെ പാവപ്പെട്ടവരെ ബഹുമാനിക്കണം. ഒന്നുമില്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പാവപ്പെട്ട തൊഴിലാളികളെയും സഹോദരിമാരെയെങ്കിലും ബഹുമാനിക്കണം. അവരെയൊക്കെ നികുതി വർദ്ധിപ്പിച്ച് അവരുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരിയിട്ടാണ് ഇതെല്ലാം അനുഭവിക്കുന്നത്. ആദ്യം പറഞ്ഞു ഞാൻ കുടിശ്ശിക ചോദിച്ചിട്ടില്ലെന്ന് പറഞ്ഞു, 8 ലക്ഷം രൂപ ഞാൻ കത്തയച്ചിട്ടില്ലെന്ന് പറഞ്ഞു. പിന്നെ ഒരു എളുപ്പമില്ലാതെ കത്തയച്ച കാര്യം പുറത്തു വന്നു. ആദ്യം പറഞ്ഞു ഞാൻ കോപ്പി അടിച്ചതല്ല എന്ന് പറഞ്ഞു. ഏതാൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അറിയാലോ ഇത് എവിടെ കോപ്പി അടിച്ചതാണെന്ന്. അതുകൊണ്ട് അങ്ങനെ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ ബഹുമാനവും ആദരവും മര്യാദയും ജനങ്ങളോട് കാണിച്ചില്ലെങ്കിൽ തിരിച്ചു ജനങ്ങൾ പ്രതികരിക്കുമല്ലോ. ഞാനൊരു സാധാരണ ജനത്തിന്റെ പ്രതികരണമാണ് നടത്തിയത്. അല്ല, പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, പിണറായി വിജയനും സംഘവും ചെയ്യുന്നതിനേക്കാൾ ഉപകാരം നമ്മുടെ നാട്ടിലെ പശുക്കൾ ജനങ്ങൾക്ക് ചെയ്യുന്നുണ്ട്. പശുക്കളുടെ സമ്പത്ത് കൊണ്ട് കൃഷി നന്നാവുന്നുണ്ട്, ആളുകൾക്ക് വരുമാനം ഉണ്ടാവുന്നുണ്ട്. ഈ പിണറായി വിജയനെ കൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം ഈ LDF സർക്കാരിനെ കൊണ്ടുണ്ടോ? നിങ്ങൾ പറയും. അപ്പോ പിണറായി വിജയൻ സർക്കാരിന്റെ മന്ത്രിമാരെക്കാൾ അവരുടെ ഭരണക്കാരെക്കാൾ എത്രയോ വലിയ സംഭാവനയാണ് നമ്മുടെ നാടിന് പശുക്കൾ ചെയ്യുന്നത്. പശുക്കൾ എന്താ അത്ര മോശക്കാരാണോ? അവര് എത്രയോ നല്ല രീതിയിൽ നമ്മുടെ കാർഷിക രംഗത്ത് സംഭാവന ചെയ്യുന്നുണ്ട്. കൃഷി മുടിക്കുന്നവരാണ് സർക്കാർ, കൃഷിക്കാരെ സഹായിക്കുന്നവരാണ് പശുക്കാർ. പ്രണയദിനം ഒഴിവാക്കാൻ ആരും പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ പ്രണയിച്ചോളൂ, നിങ്ങൾ എന്ത് വേണം ചെയ്തോളൂ, അതിന് ആരും പരാതി ഇവിടെ പറഞ്ഞിട്ടില്ല. പശുക്കളെ കാണണം, പശുക്കളെ ആദരിക്കണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ. അങ്ങനെ പല പഠനങ്ങളുണ്ട്, അതൊന്നും എനിക്കറിയില്ല. ഒരു കാര്യം ഞാൻ പറയാം, എന്റെ വാദം ഇതാണ്. ഈ സർക്കാരിനേക്കാൾ, പിണറായി വിജയൻ ഗവൺമെന്റിനേക്കാൾ എത്രയോ അധികം സംഭാവന നമ്മുടെ നാട്ടിലെ പശുക്കൾ കേരളത്തിലെ ജനങ്ങൾക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവരെ നിന്ദിക്കരുത്.